വേറെ എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ നമസ്കാരം. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോട് അന്ന് പറഞ്ഞത്. ഹലോ സാർ, ഇരിക്ക്. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യ? അല്ല, ഞാനൊന്നും പറഞ്ഞില്ല, ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം. അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ, അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ, പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാറേ, എനിക്ക് വാക്ക് തന്നതല്ലേ. ആ പോസ്റ്റ് പോയടോ. ആ പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വെച്ചേട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ, തനിക്ക് പറ്റുമോ? പറ്റും സാർ, എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലി എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനതഴിച്ച് ഇങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരാക്സിഡന്റ് പറ്റി മാത്യു കുറച്ചാൾ ലീവാ. ഓക്കെ, വൈകുന്നേരത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും. കുറച്ചു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലായിക്കോളും. സച്ചേട്ടനെ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ പണി കണ്ടുപിടിക്ക്. ഒരു തരൂ ചേട്ട. നല്ല കറക്റ്റ് ഫിറ്റ്. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ടനാ. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതാരന്? ഇവന്റെ അപ്പൻ. ഞാൻ വിട്ടോട്ടെ മാഷേ, നിങ്ങൾ വരുമ്പോ എൻട്രൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അതുപോലെ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ തലയേറ്റിയാ മതി. കൊറച്ച് എന്ത് പണ്ടാറായാലും മുഖാരും കാണൂല്ലോ. ഇഷ്ടം പോലെ കടക്കാരെ ശല്യമുള്ള സ്ഥിതിക്ക് സച്ചേട്ടൻ സ്ഥിരാക്കി കൂടെ. നിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് സ്ഥിരാക്കട, മുമ്പിൽ പോട. നാറിയിട്ട് പാടില്ല, ഒരു ഓക്സിജൻ മാസ്ക് ഫിറ്റ് ചെയ്യണം. ദൈവമേ, അടിച്ചൊന്നും വീഴല്ലേ. ഓ.